അള്ളാഹുതാല പഠിപ്പിക്ക. അപ്പൊ നമ്മളെ കബറ് വാസ്തവത്തിൽ നമ്മളെ തറവാടാണ്. തറവാട്ടിക്കപ്പ നമ്മൾ പോണത്, ആ മണ്ണിൽ നിന്ന് വന്ന നമ്മളെ കടത്താൻ വേണ്ടി പോകുന്ന ആ അറയിൽ സാധാരണ ശവമായി അനക്കമില്ലാതെ മാറിയ നമ്മൾ അങ്ങനെ പോയി നുരുമ്പി ദ്രവിച്ച് ഇല്ലാതെയായി അങ്ങനെ പോവുകയാണെങ്കിൽ വളരെ കൂടുതലൊന്നും ആലോചിക്കണ്ട നമുക്ക്. കാരണം മയ്യത്ത് വേദന അറിയില്ല, മയ്യത്ത് സംസാരിക്കൂല, മയ്യത്തൊന്നും കേൾക്കൂല, മയ്യത്തങ്ങോട്ടും നോക്കൂല, മയ്യത്തിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടു നടക്കണം. അത് കഴിഞ്ഞിട്ട് മണ്ണിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ച ശേഷം പിന്നെ അതുപോലെ നുരുമ്പാണ് എന്നാണൊരു മനുഷ്യൻ വിശ്വസിക്കുന്നതെങ്കിൽ രക്ഷപ്പെട്ടു പോകും. അവരുടെ മുമ്പിൽ ഒരു വലിയ താമസ സ്ഥലമുണ്ട്, ബർസഖ് എന്ന ഒരു താമസ സ്ഥലമുണ്ട്. ആഖിറത്തിന്റെയും ദുനിയാവിന്റെയും ഇടയിലുള്ള മറയായ ഒരു ഭിത്തിയായ ഒരു പ്രദേശത്ത് ജീവിതമുണ്ട്. ഇനി രണ്ടാമത്തെ ഊത്ത് ഇസ്രാഫിൽ അലൈഹിസ്സലാം ഊതിയിട്ട് അവരൊക്കെ ജീവനോടുകൂടെ തിരിച്ചു വന്ന് പുനർജന്മം കൊണ്ടിട്ട് വരുന്നത് വരേക്കുമുള്ള ജീവിതമാണ് ബർദഹിന്റെ ജീവിതം. ആ ജീവിതം അവരുടെ മുമ്പിലുണ്ട്, അവരുടെ മുന്നിലുണ്ട്. കേവലം അവർ മരിച്ച് മണ്ണടിഞ്ഞു പോവുകയല്ല, മരിച്ചു നുരുമ്പി ദ്രവിച്ചു പോവുകയല്ല, ശേഷം അവർക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ പേര് ബർദഹിലെ ജീവിതമെന്നാണ്. അത് ആ ദുന്യാവിന്റെയും ആഹ്റത്തിന്റെയും ഇടയുള്ള ഒരിടത്താവളത്തിലെ ജീവിതമാകുന്നു. ഇത് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ആരംഭന ഭീം ഇത് പഠിച്ചു, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബറെന്ന് പറയുന്നത് അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മരിച്ച ജഡത്തെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ശല്യം തീർക്കാനുള്ള കുഴി മാത്രമല്ല, ദ്രവിച്ചു പോകുന്ന മയ്യത്തിനെ ദ്രവിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനിച്ചൊരുക്കപ്പെടുന്ന ഒരു കുഴിമാടം മാത്രമല്ല, നുരുമ്പാൻ വേണ്ടിയിട്ട് കഫൻ കൂടെ കൊണ്ടുപോയി വെക്കുന്ന ഒരു പ്രദേശം മാത്രമല്ല, പിന്നീട് നമുക്ക് പോയി സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ചിഹ്നം മാത്രമായി അടയാളം മാത്രമായി വെച്ചുന്നതല്ല. അൽ ഖബ്റു അവ്വലു മൻസിലിം മിൻ മനാസിലിൽ ആഖിറ. പരലോകത്തൊരു ജീവിതമുണ്ടെങ്കിൽ, ഈ ദുനിയാവ് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അതൊരാൾ വിശ്വസിച്ചില്ലെങ്കിൽ മുസ്ലിം ആവൂല്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ മുസ്ലിമാണെങ്കിൽ പരലോകം എന്ന് പറയുന്നൊരു ലോകത്ത് വിശ്വസിക്കണം. ഇവിടുത്തെ ജീവിതം കഴിഞ്ഞിട്ട് കലർപ്പില്ലാത്ത ശാശ്വതമായ ജീവിതമുള്ള ലോകം, ആ ലോകത്തിന് വേണ്ടി അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇടത്താവളങ്ങളിൽപ്പെട്ട ആദ്യത്തെ ഇടത്താവളമാകുന്നു. ആഖിറത്തിലെ വീടുകളിൽപ്പെട്ട ആദ്യത്തെ വീടാകുന്നു. ആദ്യം ചെന്ന് താമസിക്കാനുള്ള ഇടമാകുന്നു ഖബർ. ഫമൻ നജാമിൻ, ആ ഖബറിന്റെ അകത്തൊരാൾ രക്ഷപ്പെട്ടാൽ, ഫമാ ബഅദുഹു ഐസറു മിൻഹു, പിന്നെ അവിടെ അങ്ങോട്ടുള്ളതൊക്കെ അതിലേറെ രക്ഷയാണ്. അവിടെ രക്ഷ കിട്ടുമോ എന്നാ മാനദണ്ഡം. അവിടെ രക്ഷയുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങോട്ടുള്ളതൊക്കെ വളരെ സുന്ദരമായി ലളിതമായി സുഖകരമായി മുന്നോട്ട് പോകും. ഫമല്ല നെഞ്ചുമിൻഹു, അവിടെ രക്ഷയില്ലെങ്കിലോ, സമാപാദഹു അസറുമിൻഹു, അതിനേക്കാൾ ഞെരുക്കവും ബുദ്ധിമുട്ടും പ്രയാസവുമാണ് അതിനപ്പുറത്തേക്ക്. എങ്കിൽ പിന്നെ അവൻ കരയേണ്ടത് അതിനപ്പുറത്തേക്കുള്ളതിനെ ചൊല്ലിയ. ഇത് റസൂലുള്ളാന്റെ വല്ലാത്തൊരു വാക്കാണ്. ഈ ഒരൊറ്റ ഹദീസ് ഹൃദയത്തിന്റെ അകത്ത് സൂക്ഷിച്ചതുകൊണ്ട്, അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയതുകൊണ്ട്, മരിച്ചുവെന്ന് കേട്ടാലോ ഒരാൾ മരിച്ചത് കണ്ടാലോ ഒരിക്കലും കണ്ണീര് പൊട്ടാത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നരകത്തിലെ പീഡനങ്ങളെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും റസൂലുള്ളാന്റെ വിവരണം കേട്ടാൽ പോലും കരയാത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മരണപ്പെട്ട ശേഷമുള്ള ജീവിതത്തിന്റെ ഒരു പീഡനങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കരച്ചിൽ വരാത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ എന്ന് കേൾക്കുമ്പോഴേക്ക് കരയും. കരയുമെന്ന് മാത്രമല്ല, കള്ളക്കരച്ചിലല്ല, കണ്ണുനീരൊഴുകിയിട്ട് നിറഞ്ഞു നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന തന്റെ താടി രോമങ്ങൾ മുഴുവൻ നനഞ്ഞു കുതിർന്നിട്ട് ആ രോമത്തിൽ നിന്നും കണ്ണുനീരുകൾ ഭൂമിയിൽ ഉറ്റി വീഴുമാർ, അദ്ദേഹം കരഞ്ഞ് 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 കണ്ണുനീർ വാർക്കും. ഹദീസിൽ കാണുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത രീതി. ഇത് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യും ചിലർ സഹാബാക്കള്, ഇതെന്താ നിങ്ങൾ ഖബർ എന്ന് കേൾക്കുമ്പോഴേക്ക് കരയുന്നത്? വേറൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, വേറൊന്നും ഒരു പ്രശ്നമല്ലല്ലോ നിങ്ങൾക്ക്, മറ്റെന്ത് പറഞ്ഞാലും നിങ്ങൾ കരയുന്നില്ല, ഖബർ എന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ എന്താ അങ്ങനെ കരയുന്നത്? മഹാനിത് പറയുന്നത് ഈ ഹദീസാണ്. അല്ലാന്റെ റസൂലിന്റെ ഒരു വാക്യം എന്റെ മനസ്സിലുണ്ട്, ആദ്യത്തെ ഭവനം ഖബറാണ്. ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ടോ എങ്കിൽ പിന്നൊക്കെ രക്ഷ.
കബറുണ്ടകത്ത് രക്ഷയില്ലയോ പിന്നെ അവിടെ നിന്നങ്ങോട്ട് ദുർഘടം തന്നെ ദുർഘടം. എങ്കിൽ ആദ്യത്തെ ഭവനമായ കബറുണ്ടകത്തെ ചൊല്ലിയാണല്ലോ കരയേണ്ടവർ കരയേണ്ടത്, അതിനെക്കുറിച്ചാണല്ലോ ചിന്തിക്കേണ്ടവർ ചിന്തിക്കേണ്ടത്. കബർ ശരിപ്പെട്ടാൽ ബാക്കി അവിടെ നിന്നങ്ങോട്ടൊക്കെ ശരിയാണല്ലോ, റൂട്ട് ശരിയാണ്. റൂട്ട് ശരിയാകാൻ ആദ്യം നോക്കേണ്ടത് ഖബറാണ് എന്ന ആ ഹദീസാണ് ഖബറെന്ന് കേൾക്കുമ്പോഴേക്ക് കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നിവർ പറയും. താൻ ഏതൊരു മയ്യത്തിനെയും അടക്കം ചെയ്യുമ്പോ അടക്കം ചെയ്യുന്ന സമയത്ത് മണ്ണ് വാരിയിട്ടിട്ട് അദ്ദേഹത്തിനൊരു പാട്ടുണ്ട്, ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ ദീ അലീമതി വൈലാ ഫഇന്നീലായി ഖലൂകനാജിയ. ഏതൊരു മയ്യത്തിനെയും ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ ഖബറിലേക്ക് ഇറക്കുന്ന നേരത്ത് ശോകമുഖമായ അന്തരീക്ഷത്തിൽ വളരെ ദുഃഖത്തോടുകൂടെ ശോകത്തോടുകൂടെ ആ ശൈലിയിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയും, ഫഇൻ തൻജു മിൻഹാ തൻജു മിൻ ദീ അലീമതി, എടോ നിന്നെ ഇറക്കി വെക്കുന്ന ഈ കുഴിമാടത്തിന്റെ അകത്ത് നിന്ന് നിനക്ക് രക്ഷയുണ്ടെങ്കിൽ, ഇവിടെ നിനക്ക് ജീവിതത്തിന് സുഖമുണ്ടെങ്കിൽ, പിന്നെ അവിടെ നിന്നങ്ങോട്ട് തഞ്ചുമിന്തി അലീമ, എത്ര ഭീകരമായ ഇടങ്ങളിൽ നിന്നും നിനക്ക് രക്ഷ നേടാം. സിറാത്ത് പാലത്തിങ്ക പേടിക്കണ്ട, മീസാൻ തൂക്കുന്നിടത്ത് പേടിക്കണ്ട, നരകം കാണുമ്പോ പേടിക്കണ്ട, നരകത്തെ ചങ്ങരയിൽ കൊണ്ടുവന്ന് മഷറിൽ നിർത്തുമ്പോൾ പേടിക്കണ്ട, മുഴുവൻ ആളുകളും വിറക്കുന്ന ആ സമയത്ത് നിനക്ക് പേടിക്കേണ്ടതില്ല, അവിടെയൊക്കെ നിനക്ക് രക്ഷയുണ്ട്. ഇവിടെ രക്ഷപ്പെട്ടാൽ ഇവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇനി നിനക്ക് രക്ഷയില്ലടോ. അതുകൊണ്ട് രക്ഷയുടെ സങ്കേതം ഇവിടെയാണ്, രക്ഷയും രക്ഷയില്ലായ്മയും തീരുമാനിക്കുന്ന സങ്കേതം ഇവിടെയാണ്, ഇവിടെ നീ രക്ഷപ്പെടണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളവർ പറയും, ഇതാണ് ഖബർ. ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ പടവിലെ താമസ സ്ഥലത്തേക്ക് ഇറക്കുകയാണ് നമ്മുടെ സഹോദരനെ, നമ്മുടെ ബാപ്പാരെ, നമ്മുടെ ഉമ്മാനെ, നമ്മുടെ മക്കളെ, നമ്മൾ ആരെയാണോ കൊണ്ടുപോയി ഖബറിൽ വെക്കുന്നതെങ്കിൽ ആ ജഡത്തെ ഒന്നാമത്തെ താമസ സ്ഥലത്തേക്ക് നമ്മൾ താമസിപ്പിക്കുകയാണ്.